നല്ല സിനിമ ബാലമനാണ്, കൊള്ളായിരുന്നു. നല്ല ലാലയുടെ നല്ല നല്ല ബോൾ, നല്ല ഒരു പഞ്ച് ഡയലോഗ്, നല്ല ഇവിടുത്തെ എല്ലാം നല്ല ഒരു ഡിജോസ് പരിശീലന സിനിമയാണ്. മുമ്പുള്ള സിനിമ വെച്ച് മമ്മൂട്ടിക്കാട്ടും കുറച്ച് നല്ല ആയിരുന്നു. ഇപ്പോൾ അതിലൊരു നല്ല ഫൈറ്റും ഡാൻസും എല്ലാം നല്ല സൂപ്പറായിരുന്നു. ലാലേട്ടൻ്റെ ഞാൻ ഫാനാണ്, കാണുമ്പോൾ ഫസ്റ്റ് കണ്ടത് നല്ല അടിപൊളിയായിരുന്നു. എല്ലാം നല്ലൊരു എൽ ജെ സി നല്ല സൂപ്പർ ഫിലിമാണ്, ഇഷ്ടപ്പെടുന്ന നല്ല സിനിമയായിരുന്നു. ആദ്യത്തെ നല്ല ലുക്കുണ്ട്, ബോഡി നല്ല ബിൽഡപ്പ് ചെയ്ത് നല്ല ഡാൻസ് ഡാൻസ് കൊള്ളായിരുന്നു. അപ്പോൾ നല്ല സിനിമയുണ്ട് ബുക്കുള്ള. ലാലേട്ടൻ കിഡുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആൾക്കാർ പറയുന്നു പുതിയ ഡയറക്ടേഴ്സിന് ചാൻസ് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നു, പക്ഷേ ഇദ്ദേഹം ആ ഡയറക്ടറിൻ്റെ വിഷൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ കിടിലനായിട്ടുണ്ട്, നന്നായി എഫേർട്ട് എടുത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഇനി ഓ ഡെഫിനറ്റ് ആയിട്ട് അത് കാണാൻ പറ്റും. മറ്റേ സിനിമാറ്റോഗ്രഫി എല്ലാം കിടിലനായിട്ടുണ്ട്, അതൊക്കെ എല്ലാം അടിപൊളിയാണ്. പിന്നെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു ചെറിയ ഇഷ്യൂ, അത് ആൾക്കാരെ ആകർഷിക്കുന്ന ചില എലമെൻസും കൂടി വേണമല്ലോ, മാസ് എലമെൻസ്, അത് അത്രയില്ല. ഞാൻ പറഞ്ഞല്ലോ ഒ ടി ടിയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ പോസ് ചെയ്ത് കാണുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഈ തിയേറ്ററിൽ വലിയ എക്സ്പെക്റ്റേഷനായിട്ട് ഒക്കെ വരുമ്പോഴാണ് ഈ പ്രോബ്ലം. കുഴപ്പമില്ല, എന്നാലും കണ്ടിരിക്കാവുന്ന പടം, ഈ പറയുന്ന അത്ര മോശമൊന്നുമല്ല, കുഴപ്പമില്ല കണ്ടിരിക്കാം. പക്ഷേ കണ്ടിരിക്കാവുന്നൊരു പടം, ഈ പറയുന്ന ഡീഗ്രേഡിങ്ങിന് അത്രയൊന്നുമില്ല എന്നാലും കണ്ടിരിക്കാം. ഇല്ല, ഡീഗ്രേഡിങ് ഒക്കെ കണ്ടപ്പോൾ എക്സ്പെക്റ്റേഷൻ ഒക്കെ പോയി, എന്നാലും കണ്ടിരിക്കാവുന്നൊരു പടം, കുറച്ചുകൂടി നന്നാക്കായിരുന്നു, അത്രേ ഉള്ളൂ. ഒരു എക്സ്പെക്റ്റേഷൻ, അത് മോഹൻലാലും വിജയ് ജോസും കൂടെ ചേർന്ന ഒരു മാജിക് ഉണ്ടാവും പലരും വിചാരിച്ചു, ഭയങ്കരമായിട്ടുള്ളൊരു മാസ് എലിമെൻസ് ഒക്കെ കാണുമെന്നൊക്കെ. തീർച്ചയായിട്ടും നമ്മളും ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ വിചാരിച്ചിരുന്നത്, പക്ഷെ എന്നാലും ഈ പറയുന്ന അത്ര മോശമല്ല. ഒരു പറയുണ്ടായി തിയേറ്ററൊക്കെ കുലുങ്ങുന്നു, എനിക്ക് തോന്നുന്നു ഒ ടി ടി വരുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് അഭിപ്രായം മാറുന്നു, അത് ചാൻസ് ഉണ്ട്. നമ്മൾ വലിയ നരസിംഹം സ്റ്റൈലൊന്നും പ്രതീക്ഷിച്ച് പോയിട്ട് കാര്യമില്ല, എന്നാലും ഒരു വെറൈറ്റിയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി എൻഗേജിങ് ആയി, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് എന്ന് പറയാം, പക്ഷെ ചിലർ ഞങ്ങളൊക്കെ കയറിയപ്പോൾ ആൾക്കാർ കുറവായിരുന്നു, ആൾക്കാർ കുറവായിരുന്നതുകൊണ്ട് തന്നെ, എന്നാലും വലിയ കമൻ്റടി ഒന്നും കേൾക്കാതെ കണ്ടതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റി. അപ്പം അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായങ്ങൾ മാറി മറിയും, ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും അത്രയൊരു മാസ സിനിമയല്ല, എന്നാലും കുഴപ്പമില്ല കണ്ടിരിക്കാം. കുഴപ്പമില്ല, ആവറേജ് സിനിമാറ്റോഗ്രാഫി ബിജിയിലും കുഴപ്പമൊന്നുമില്ല. ആ റെസ്പോൺസ് അറിഞ്ഞിട്ടാണ്, നെഗറ്റീവ് റിവ്യൂ അറിഞ്ഞിട്ടേ വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. നെഗറ്റീവ് റിവ്യൂ അറിഞ്ഞു വന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് റിവ്യൂ ഉള്ളതുകൊണ്ട് അറിഞ്ഞാണ് വന്നത്. മൊത്തത്തിൽ കുഴപ്പമില്ല, അതൊരു മേക്കിംഗ് ആണ്, ലിജോസ് പല്ലിശ്ശേരി ഒരു മേക്കിംഗ് ആണ്, മേക്കിംഗിലുള്ള ക്ലാസിക്കൽ മൂവിയാണ്.